Lalabi Kids and Ladies Wear near bus stand Pazhangadi. നാല് നാടുകൾക്കും നാഥയായി മാരാഹി ദേശത്ത് പള്ളികൊള്ളുന്ന സർവൈശ്വരി സകലേശ്വരി സമസ്ത ലോക ഭക്തജനപ്രിയ കണ്ടാലും മിണ്ടിയാലും മതിവരാത്ത ഭക്തിമുക്തിപ്രദായിനി മാടായി കാവിലമ്മ ചണ്ഡമുണ്ട ചക്ഷുര ചാമര സുംഭ നിസുംഭ ബിജാസുര മഹിഷാസുര ഗണങ്ങളെ ശൂലഗഡ്ഗ ശസ്ത്രാസ്ത്ര വൃഷ്ടി കൊണ്ടും ഗഡ്ഗപട്ട ബാണപരശു നഖാദികൾ കൊണ്ടും നിഗ്രഹിച്ച് മൃദംഗ പടഹ ശംഖാദിവാദ്യങ്ങളോടെ അകമ്പടിയോടെ മാടായിക്കാവിൽ ദിവ്യാരൂഢസ്ഥയായ അമ്മ അമ്മയുടെ ത്രിസാന്നിധ്യ മണ്ഡപത്തിലെ ജീർണാവസ്ഥയിലായ വാതിൽ മാടം പുനർനിർമ്മിക്കുകയാണ് ക്ഷേത്ര മുറ്റത്തെ പന്തലിലെ ആശാരി പെരുമയിൽ പ്രത്യേക ചായക്കൂട്ടുകളോടെ ഭദ്രാസനങ്ങളും ദംഷ്ട്രയും തൃക്കണ്ണുകളും ചാന്തിടുന്ന ചടങ്ങുകളും നടക്കുന്നു. പ്രത്യേക വാർത്തയിലേക്ക് ജലച്ചായ അല്ല ഇത് നാച്ചുറൽ കളർ എന്ന് പറയും. പിന്നെ ഈ പ്രകൃതിയിൽ വരുന്ന കല്ല് അരച്ചിട്ട് ഒരു 6 ദിവസം അരച്ചിട്ട് അതൊരു മരത്തിൻ്റെ കറിയിൽ ചാലിച്ചിട്ട് എടുത്തിട്ട് അത് കളറാക്കി എടുക്കുകയാണ് നമ്മൾ. പിന്നെ ഇത് പിന്നെ റെഡ് കല്ല് ചായില്ലെന്ന് പറയും, മഞ്ഞ മണയില കറുപ്പിന മണ്ണെണ്ണ വെച്ചിട്ട് അത് നമ്മൾ കൺമഷിക്ക് ഉപയോഗിക്കുന്നില്ലേ, കരിയെടുക്കുന്ന പോലെ അത് മഷിയാക്കി എടുക്കലാണ്. അത് വൈറ്റ് സിങ്ക് വൈറ്റ് എന്ന് പറയും. ഇതൊക്കെ എവിടുന്നാണ് ശേഖരിക്കുന്നത്? ഇത് പിന്നെ ആയുർവേദ ഷോപ്പിൽ ഇങ്ങനെ അവർ മരുന്നിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ചായലെല്ലാം മരുന്നിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പുറത്തുനിന്ന് വരുന്നതായിരിക്കും അവർക്ക്. ഇതിൻ്റെ ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് ആ ലാസ്റ്റിങ് ഒരുപാട് കാലം, ഇത് മഴയും വെയിലും കൊള്ളാത്ത സ്ഥലത്താണെങ്കിൽ ഒരുപാട് കാലം ഇത് ലാസ്റ്റ് ചെയ്യും. അതിൻ്റെ എവർ ലാസ്റ്റിംഗ് ആണ്. എത്ര ദിവസമായി പണി തുടങ്ങിയിട്ട്? പണി തുടങ്ങിയിട്ട് ഒരു 6 മാസമായി. ഈ ചെറുതാഴത്തുള്ള പിന്നെ ശങ്കരൻ മേലാശാരിയുടെ കീഴിലാണ് ഈ വർക്ക് നടക്കുന്നത്. അതിൽ കൊത്തുപണി നടത്തിയത് നമ്മളെ പരിയാരത്തെ പവിത്രേട്ടനാണ്. പിന്നെ ഈ പെയിൻറ്റിങ് നമ്മളെ മനോജ് തൃക്കരിപ്പൂര് മനോജേട്ടൻ്റെ കീഴിലാണ് ഈ വർക്ക് പുരോഗമിക്കുന്നത്. കൊത്തുപണി എത്ര ദിവസം എടുത്ത് ഇത് വർക്ക് തുടങ്ങിയിട്ട് 1-2 കൊല്ലമായി. 2 കൊല്ലത്തിൻ്റെ അടുത്തായി മരപ്പണി തുടങ്ങിയിട്ട്, കൊത്തുപണി പവിത്രേട്ടൻ കൊത്തുപണി തുടങ്ങിയിട്ട്. നമ്മൾ ഈ കളറ് ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ വന്നിട്ട് കളർ ചെയ്യുന്ന കൊത്തുപണി പവിത്രേട്ടൻ്റെ കീഴിലാണ് അതിൻ്റെ വർക്ക് നടന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വാതിൽ മാടത്തിൻ്റെ നിർമ്മാണത്തിന് സഹായ വർഷം ചുരുകിയാണ് ഭക്തജനങ്ങൾ. 2 വർഷത്തെ സമയത്തിനകം പ്രവർത്തനം പൂർത്തിയാകുമെന്നാണ് കണക്കാക്കുന്നത്. മാടായിക്കാവ് ക്ഷേത്രം പുനരുദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തന രീതി, എത്രത്തോളം എത്തി? മാടായിക്കാവിലമ്മയുടെ വാതിൽ മാടത്തിൻ്റെ പുനരുദ്ധാരണ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 80% പണി ആശാരിപ്പണി പൂർത്തിയായിട്ടുണ്ട്. ഇനി മേൽക്കൂര കയറ്റാനുള്ള ഇതാവുണ്ട്. പിന്നെ അതേമാതിരി കൊത്തുപണികൾ ഏകദേശം 18-20 ലക്ഷത്തോളം ചിലവ് വരുന്ന ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ എന്താ വെച്ചാൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ പ്രത്യേക പച്ചില പെയിൻറ്റുകൾ കലർത്ത് മറ്റേ ഇതിലെ ഇനാമൽ പെയിൻറ്റുള്ള മറ്റുള്ള ഇതിലെ പെയിൻറ്റുകളോടുള്ള കൊത്തുപണികളാണ് ചിത്രംപടകളാണ് നടക്കുന്നത്. അതേമാതിരി മറ്റുള്ള പണികളും പ്രവർത്തി ഇന്നത്തെ സാഹചര്യത്തിൽ കോവിഡ് ഇതിൻ്റെ ഇതുകൊണ്ട് കുറച്ച് ഭക്തജനങ്ങളുടെ വരവ് കുറച്ച് കുറഞ്ഞ കുറച്ച് പിന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ചെറിയൊരു ഞെരുക്കം വന്നിട്ടുണ്ട്. അത് അമ്മ ഏതായാലും തീർത്തിട്ട് വളരെ ഭംഗിയായിട്ട് നടത്തുന്നതാണ് എല്ലാവരുടെയും വിശ്വാസം. മരത്തിൻ്റെ പണിയൊക്കെ അതിൻ്റെ വാതിൽമാടത്തിൻ്റെ മരപ്പണിയൊക്കെ തീർന്നു. ഏകദേശം 80% പണി പൂർത്തിയായി. പാലുരിപ്പാണ് മരം. അപ്പോൾ ഈ ജലച്ചായം ജലച്ചായം നീലേശ്വരം ഭാഗത്തിലെ ആളാണ്. അതിൻ്റെതായ വ്രതശുദ്ധിയോടുകൂടി ചെയ്യുന്നതാണ്. ഇനിയിപ്പം ആ കാണുന്ന അത് കംപ്ലീറ്റ് ഡിസ്മാൻറ്റിൽ ചെയ്ത് അവിടെ കൊണ്ട് കൂട്ടലാണ്. അതെ, മുഴുവൻ ഇതാക്കിയിട്ട് ആദ്യം പൊളിച്ചിട്ട് രണ്ടാമത് ആദ്യം അതേ ഇതിൽ തന്നെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ പുതിയ ഷെഡ് രൂപീകരിച്ചിട്ട് അതിന് അവിടെ കൊണ്ടുപോകുന്നു.
അതിനുള്ള തീയതിയൊക്കെ അനുസരിച്ചോ ഇല്ല തീയതി നിശ്ചയിച്ചിട്ടില്ല. പിന്നെ അതിനിടയ്ക്ക് എന്താ വെച്ചാൽ ഈ നമ്മുടെ സപ്തമാതാക്കളുടെ പുനഃപ്രതിഷ്ഠേൻ്റെ ഇതും നടക്കുന്നുണ്ട്. അത് തിരുവനന്തപുരം ലക്ഷ്മിബായ് തമ്പുരാട്ടീൻ്റെ വക അവർ ഏകദേശം ഒരു 50 ലക്ഷത്തോളം അവർ ആ സ്പോൺസറാണ്. ആ പണി ഇങ്ങനെ ഏകദേശം നടക്കാൻ നടന്നു വരുന്നുണ്ട്. അവിടുത്തെ പണി കഴിഞ്ഞ പാട് ഇവിടെ ആരംഭിക്കുന്നതായിരിക്കും. രണ്ടു വർഷത്തെ സമയത്തിനകം പ്രവർത്തനം പൂർത്തിയാകുമെന്നാണ് കണക്കാക്കുന്നത്. തകൃതിയായ കൊത്തു ചെത്തു ചാന്ത് പണികൾ നടന്നു വരുന്നു. റിപ്പോർട്ടർ ഭാസ്കരൻ വെള്ളൂർ. Thank you.
ഇൻവെർട്ടറുകൾക്കും ബാറ്ററി സോളാർ പ്രൊഡക്റ്റുകൾക്കും ഇനി അലയേണ്ട ആവശ്യമില്ല. പയ്യന്നൂർ ഇൻവെർട്ടർ കെയറിന്റെ ഷോറൂമിലേക്ക് വരൂ. ലീഡിംഗ് കമ്പനികളായ എക്സൈഡ്, ലൂമിനസ്, ആമറോൺ, യു ടി എൽ, മൈക്രോടെക് ബാറ്ററികൾ, ഇൻവെർട്ടറുകൾ, സോളാർ പാനലുകൾ, അവയുടെ സർവീസ് സ്പെയർ പാർട്സും ഇവിടെ ലഭ്യമാണ്. കൂടുതൽ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുന്നതിന് ഇൻവെർട്ടർ കെയർ പയ്യന്നൂരിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഇൻവെർട്ടർ കെയർ, തവക്കൽ കോംപ്ലക്സ്, ബി കെ എം ജംഗ്ഷൻ, പയ്യന്നൂർ. ഫോൺ 9847774399. ഇൻവെർട്ടർ കെയർ പയ്യന്നൂർ, എന്നും നിങ്ങളോടൊപ്പം.